നമസ്കാരം, ഋഷി പ്രൊക്ടം ചാനലിലെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മുദ്ര ഉപയോഗിച്ച് രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള വിഷയമാണ്. അതിൽ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള പ്രതിരോധത്തെ കുറിക്കുന്ന മുദ്രകളാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർ നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഹൃദ്രോഗങ്ങളുള്ളവർ യോഗശാസ്ത്രത്തിലെ ഹസ്തമുദ്ര വിഭാഗത്തിലെ ഏതാനും ഹസ്തമുദ്രകൾ ചെയ്തുകൊണ്ട് ഹൃദ്രോഗത്തിൽ നിന്ന് ആശ്വാസം നേടാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഏതാനും മുദ്രകളാണ് പരിചയപ്പെടുത്തുന്നത്. പ്രധാനമായും രണ്ട് മുദ്രകളെ പരിചയപ്പെടുത്താം. കൂടുതൽ മുദ്രകൾ ചെയ്യാൻ സമയമുള്ളവർക്ക് കൂടുതൽ മുദ്രകളെയും കൂടെ പറഞ്ഞു പോകാം. ഹൃദ്രോഗമുള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപാനവായു മുദ്രയാണ്. ഈ പറയുന്ന മുദ്രകളെ കുറിച്ചൊക്കെ നേരത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. കൂടുതൽ അതിന്റെ ഫലങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകൾ കാണാം. നമുക്ക് ആദ്യം അപാനവായു മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപാനവായു മുദ്ര ചെയ്യുന്നത് ചൂണ്ടുവരൽ തള്ളവരലിന്റെ ആരംഭഭാഗത്ത് ഇപ്രകാരം മടക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. രണ്ടുവിരലിലും ഇപ്രകാരം മടക്കി വെച്ചതിന് ശേഷം നടുവിരൽ, മോതിരവിരൽ, തള്ളവിരൽ ഈ മൂന്ന് വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം കൂട്ടിയോജിപ്പിക്കുക. ചെറുവിരൽ ഇതേപോലെ നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് അപാന വായു മുദ്ര. അപാന മുദ്രയും വായു മുദ്രയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് അതിന്റെ സങ്കലനമാണ് അപാന വായു മുദ്ര. അപാനവായു മുദ്ര ഒരു 15 മിനിറ്റ് ഒരു ദിവസം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കുന്നതാണ്. ഒന്നുകൂടെ നോക്കാം. ചൂണ്ടുവരൽ ഇപ്രകാരം തള്ളവിരലിന്റെ ആരംഭഭാഗത്ത് മടക്കി വയ്ക്കുക. തള്ളവിരലിന്റെ അഗ്രം, നടുവിരലിന്റെ അഗ്രം, മോതിരവിരലിന്റെ അഗ്രം എന്നീ മൂന്ന് വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക. ചെറുവിരൽ ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് അപാനവായു മുദ്ര ചെയ്യേണ്ടത്. ഇത് 15 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം വായു മുദ്രയെ ചെയ്യുക. വായു മുദ്ര നാം നേരത്തെ അപാന വായു മുദ്രയില് തള്ളവരലിന്റെ ആരംഭഭാഗത്താണ് ചേർത്തത് എങ്കിൽ ഇപ്രകാരം തള്ളവരൽ കൊണ്ട് ചൂണ്ടുവരലിനെ മടക്കി പിടിക്കുകയാണ് വായു മുദ്രയിൽ ചെയ്യേണ്ടത്. മറ്റു മൂന്ന് വിരലുകളും ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് വായു മുദ്ര ചെയ്യേണ്ടത്. അപാന മുദ്ര ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. അപാന മുദ്രയും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു മുദ്രയാണ്. അപാന മുദ്രയും ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപാന മുദ്ര ഇപ്രകാരം ചെയ്യണം. വായു മുദ്ര ഇപ്രകാരം ചെയ്യണം. അപാന വായു മുദ്ര ഇപ്രകാരം ചെയ്യണം. വായു മുദ്ര പ്രത്യേകമായിട്ട് ഹൃദ്രോഗമുള്ളവർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ അപാന വായു മുദ്രയും കൂടെ ചെയ്താൽ മാത്രം മതിയാകും. 15 മിനിറ്റ് ഇപ്രകാരം വായു മുദ്രയെ ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് ഇപ്രകാരം അപാന വായു മുദ്രയെ ചെയ്യുക. ഹൃദ്രോഗമുള്ളവർക്ക് വളരെയേറെ ആശ്വാസം ലഭിക്കുന്നതാണ്. കൂടുതലായിട്ട് സമയമുള്ളവർക്ക് കൂടുതൽ മുദ്രയെ, ഏതാനും മുദ്രയെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഗ്യാൻ മുദ്ര അഥവാ ജ്ഞാനമുദ്ര എന്ന് പറയുന്ന മുദ്രയെ ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ജ്ഞാനമുദ്ര തള്ളവിരലിന്റെ ചൂണ്ടുവിരലിന്റെയും അഗ്രങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മറ്റ് വിരലുകളെല്ലാം നിവർത്തി പിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര അഥവാ ഗ്യാൻ മുദ്ര. ഇതിന് ധ്യാനമുദ്ര എന്നും പറയും. ഈ മുദ്രയെ ആവശ്യമുള്ളവർക്കും ഹൃദ്രോഗികൾക്ക് പ്രയോജനകരമാണ്. അതുപോലെ തന്നെ പഞ്ചപ്രാണനിൽ ഒന്നായിട്ടുള്ള വ്യാനമുദ്രയും ഹൃദ്രോഗികൾക്ക് പ്രയോജനകരമാണ്. കൂടുതൽ സമയമുള്ളവർക്ക് വ്യാനമുദ്രയും ചെയ്യാം. തള്ളവിരലിന്റെ അഗ്രം, ചൂണ്ടുവിരലിന്റെ അഗ്രം, നടുവിരലിന്റെ അഗ്രം ഈ മൂന്ന് വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ ഇപ്രകാരം ചേർത്ത് പിടിക്കുന്നതാണ് വ്യാനമുദ്ര. വ്യാനൻ എന്ന് പറയുന്നത് പഞ്ചപ്രാണനിൽ ഒന്നാണ്. ഈ മുദ്രയും ഹൃദ്രോഗികൾക്ക് പ്രയോജനകരമാണ്. നേരത്തെ അപാനമുദ്ര പരിചയപ്പെടുത്തി. അപാനമുദ്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപാനമുദ്ര ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കൂടാതെ രുദ്രമുദ്ര, മാതംഗി മുദ്ര, ഉത്തരബോധി മുദ്ര, പൂഷാൻ മുദ്ര, ഗണേശ് മുദ്ര, രുദ്രമുദ്ര തുടങ്ങിയ മുദ്രകളൊക്കെ ചെയ്യാവുന്നതാണ്. ആ മുദ്രകളൊക്കെ പറഞ്ഞ് വീഡിയോയ്ക്ക് ദൈർഘ്യം കൂട്ടുന്നില്ല. ആ മുദ്രകളൊക്കെ പ്രത്യേകമായിട്ട് ചെയ്യണമെന്ന് സമയമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. മുദ്രകളെ കുറിച്ചുള്ള എൻ്റെ വീഡിയോകളിലെല്ലാം തന്നെ ഈ മുദ്രകളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ മുദ്രകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ അവതരിപ്പിച്ച മുദ്രകളെ കൂടാതെ രുദ്രമുദ്ര, മാതംഗി മുദ്ര, ഉത്തരബോധി മുദ്ര, ഗണേശ് മുദ്ര, പൂഷാൻ മുദ്ര എന്നീ മുദ്രകളെ കൂടി ചെയ്യാവുന്നതാണ്. ഹൃദ്രോഗികൾക്ക് ചെയ്യേണ്ട, എളുപ്പമൊന്നും ചെയ്യാവുന്ന, ആശ്വാസകരമായിട്ടുള്ള ഏതാനും മുദ്രകളെയാണ് പരിചയപ്പെടുത്തിയത്. വായുമുദ്രയും അപാന വായുമുദ്രയും നിർബന്ധമായിട്ടും ഹൃദ്രോഗമുള്ളവർ ചെയ്യുക. ഹൃദയം സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയമുള്ളവർ ധ്യാനമുദ്രയും അപാനമുദ്രയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ വ്യാനമുദ്രയും പരിചയപ്പെടുത്തിയിരുന്നു. അങ്ങനെ വരുമ്പോൾ 5 മുദ്രകളാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഈ 5 മുദ്രകൾ 10 മിനിറ്റ് വീതമോ അല്ലെങ്കിൽ
അപാനവായു മുദ്രയും വായു മുദ്രയും 15 മിനിറ്റ് വീതം ചെയ്ത് അരമണിക്കൂർ ചെയ്യുക. മറ്റു മുദ്രകളൊക്കെ 5 മിനിറ്റ് വീതം ചെയ്തും ഹൃദയത്തെ സംരക്ഷിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.